ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഓവനൊന്നും ഇല്ലാതെ എങ്ങനെയാണ് പിസ ഉണ്ടാക്കാൻ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഇവാസ് ലൈഫ്നെസ് കുക്കിംഗ് വ്ലോഗ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ഷുഗർ, ഓയിൽ, ഒറിഗാനോ, ഈസ്റ്റ്, സോൾട്ട്, ഫ്ലോർ, വാട്ടർ. വാം വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ എടുക്കുക, അതിലേക്ക് നമ്മളുടെ മൈദപ്പൊടി ആഡ് ചെയ്യുക, എന്നിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക, ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്യുക. ബേസ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഹാഫ് ടീസ്പൂൺ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ വാം വാട്ടർ എടുത്തിട്ട് അത് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. സാധാ മൈദപ്പൊടിയൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ കുഴച്ചെടുക്കുക. ഏകദേശം നമുക്ക് ആവശ്യമില്ല ആ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത് ഒന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു 2-3 hours അത് പൊങ്ങി വരുന്നത് വരെ വെക്കണം. ആ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെ സോസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അതിനാവശ്യമുള്ളത് 2 tomato, 1 onion, 3 അല്ലി വെളുത്തുള്ളി. ഇനി അത് ഒന്ന് വേവിച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിക്കുകയാണ്. ഞാൻ കുക്കറിലാണ് വേവിച്ചിട്ടുള്ള ഒരു കൂക്ക് ഇതാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതാണ്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അത് അടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിക്കുക. ഓയിലിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് സോൾട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് സോസ് ആഡ് ചെയ്യുക. അത് കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട, കുറച്ച് സോസാണ് ആദ്യം ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട്
അതിലേക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ശരിക്കും ചേർക്കേണ്ടത്. ഞാൻ അതില്ലാത്തതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ആ മുളക് പൊടിയുടെ ആ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ, കുത്തുന്ന ആ ചോയൊക്കെ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് വേവിച്ച് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ സോസ് ആഡ് ചെയ്യുക. ഇനി ബാക്കിയുള്ള നമ്മൾ അരച്ചു വെച്ച ടൊമാറ്റോയും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കവർ ചെയ്യുക. ലിഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഒന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ വെക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ഒറിഗാനോ ആഡ് ചെയ്യുക ആൻഡ് കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഓഫാക്കി വെക്കുക. അപ്പോൾ ഇനി നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്, ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ട് അത് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കോൺഫ്ലവർ, ഒരു 2 teaspoon കോൺഫ്ലവർ വേണ്ടി വരും, 1 teaspoon മുളക് പൊടി വേണ്ടി വരും, 1/2 teaspoon മഞ്ഞൾപ്പൊടി മതിയാവും, കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമ്മളൊരു പാൻ എടുക്കുക. എന്നിട്ട് അതിലേക്ക് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. എന്നിട്ട് ആ പാനിലേക്ക് എല്ലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് എടുത്തിട്ട് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. രണ്ട് സൈഡും ഫ്രൈ ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഏകദേശം നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ പാനിൽ വെക്കുക. എന്നിട്ട് അത് എടുത്ത് വയ്ക്കുക ഫ്രൈ ആയതിന് ശേഷം. ഇനി നമുക്ക് എന്തൊക്കെയാണ് പിസയിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ടൊമാറ്റോ, കുറച്ച് ഓണിയൻ, മൊസറല്ല ചീസ്, ചിക്കൻ സോസ്, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ഒക്കെയാണ് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മളുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത്. അപ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കുക. നന്നായി കുഴച്ചിട്ട് നമുക്ക് ഈ മാവ് കൊണ്ട് 2 pizza ഉണ്ടാക്കാൻ വയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം 2 piece മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഈക്വൽ 1/2 മാറ്റി വെക്കുക. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് അതിൽ നിന്ന് നമ്മളെടുത്ത ഒരു പീസ് നന്നായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഈക്വൽ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം അത് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് ആ പാനിൻ്റെ സൈസിനനുസരിച്ച് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. Thank you.
ഇനി ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒരു കുത്ത് കുത്താക്കി കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ എല്ലായിടത്തും ചെറിയ ഓപ്പണിങ് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഫോട്ടോ എടുക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോട്ടോയും വീഡിയോ ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതിലേക്ക് കുറച്ച് മോസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചിക്കന് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ആ പിസയിൽ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും എത്തുന്നുണ്ടോയെന്ന് നിങ്ങൾ നോക്കണം. ഇനി നമുക്ക് ക്യാപ്സിക്കവും യെല്ലോ ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കും ടൊമാറ്റോയും ഒണിയനൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഏതൊക്കെ ഭാഗത്താണ് എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്നുകൂടെ മോസറല്ല ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളത് ചൂടാക്കണം. ചൂടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ സ്റ്റൗവിൽ വെക്കാൻ പാടില്ല. അതിൻ്റെ അത് ഒരു ആദ്യ ഒരു പാത്രം വെച്ചിട്ട് അത് നന്നായി ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മേലെയാണ് നമ്മൾ ഈ പാന് വെക്കേണ്ടത്. കാരണം കറക്റ്റായിട്ടുള്ള ഒരു ഫ്ലെയിം അതിലേക്ക് വന്നാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ കറക്റ്റായിട്ട് അതിലേക്ക് വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ മേലെ ഈ പാൻ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. എന്നിട്ട് ഒരു ലിഡ് വെച്ചിട്ട് കവർ ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആണിത് ചെയ്യേണ്ടത്. എന്നിട്ട് അത് ആയിട്ടുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കി നോക്കുക. നന്നായിട്ട് അലിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്.
ഇതുപോലെ തന്നെ നമ്മളുടെ സെക്കൻഡും ചെയ്തെടുത്തതാണ്. അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ചീസൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് ചീസി ആയിട്ടുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഓവനും ഒന്നും ആവശ്യമില്ലാത്ത ഈ പിസ്സ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.